രാജ്യത്ത് കോവിഡ് ഭീതിക്കിടയിലും ഇന്ത്യയിൽ പ്രകൃതിക്ഷോഭങ്ങൾ തുടരുകയാണ്. ഇപ്പോൾ ഇന്ത്യയുടെ തെക്കൻ തീരങ്ങളെയും ഗ്രാമങ്ങളെയും പിടിച്ചുലയ്ക്കുന്നത് ടൗട്ടെ എന്ന ചുഴലിക്കാറ്റാണ്. തെക്കുകിഴക്കൻ അറബിക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം ടൗട്ടെ ചുഴലിക്കാറ്റായി മാറിയ പശ്ചാത്തലത്തിൽ കേരളത്തിൽ അതിശക്തമായ കാറ്റും മഴയുമാണ് അനുഭവപ്പെടുന്നത്. സംസ്ഥാനത്തെ 9 ജില്ലകളിലാണ് ഇതേ തുടർന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചത്. ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലർട്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കനത്ത മഴയും കിഴക്കൻ ജില്ലകളിൽ നിന്നുള്ള വെള്ളവും ആലപ്പുഴയിലെ സ്ഥിതി അതീവ ഗുരുതരമാക്കിയിരിക്കുകയാണ്. കുട്ടനാട്ടിൽ ജലനിരപ്പ് ഉയരുകയാണ്. നിരവധി പാടശേഖരങ്ങളിൽ മട വീണു. വടക്കൻ മേഖലയിലെ താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം വെള്ളത്തിലായി. ജലനിരപ്പ് ഉയർന്ന് AC റോഡിൽ വെള്ളം കയറിയതിനാൽ അത് ഗതാഗതത്തെയും കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളെയും ബാധിച്ചു കഴിഞ്ഞു. ജില്ലയിലെ പടിഞ്ഞാറൻ മേഖലകളിൽ കടലാക്രമണം തുടരുകയാണ്. ഇന്നലെ മുതൽ പ്രക്ഷുബ്ധമായ കടൽ പലയിടങ്ങളിലും കരയിലേക്ക് കയറിയ സ്ഥിതിയിലാണ്. ജില്ലയിലെ താഴ്ന്ന മേഖലകളിലെല്ലാം ആ വേലിയേറ്റത്തിൽ വെള്ളം കയറി. കോഴിക്കോട് ഉൾപ്പെടെയുള്ള വടക്കൻ ജില്ലകളിൽ ശക്തമായ കടലാക്രമണമാണ്. കടലുണ്ടിയിൽ കടലാക്രമണം രൂക്ഷമാണ്. ചാലിയം, കോട്ടക്കണ്ടി, കടുക്ക ബസാർ, ബൈത്താനി നഗർ, കപ്പലങ്ങായി, വാവക്കടവ്, കപ്പലുണ്ടിക്കടവ് എന്നിവിടങ്ങളിൽ പല വീടുകളിലും വെള്ളം കയറി. കടലോര മേഖലകളിൽ വെള്ളം കയറാൻ തുടങ്ങി. കാസർഗോഡ് കഴിഞ്ഞ രാത്രി തുടങ്ങിയ മഴ ഇപ്പോഴും തുടരുകയാണ്. മുസോടിക്കടപ്പുറത്ത് കനത്ത നിരയിൽ ഇരുനില വീട് നിലംപൊത്തി. കരസേനയുടെ 35 സംഘത്തെ ജില്ലയിൽ നിയോഗിച്ചു കഴിഞ്ഞു. കണ്ണൂരിൽ നിന്ന് 290 കിലോമീറ്റർ അകലെയാണ് ചുഴലിക്കാറ്റിൻ്റെ സഞ്ചാരപാത. ശക്തമായ മഴയിൽ കണ്ണൂരിലെ തീരമേഖലകളിൽ കടൽ കയറി. ന്യൂമാഹി പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ കടലേറ്റം രൂക്ഷമാണ്. മുഴുപ്പിലങ്ങാട്, തയ്യൽ, ആയിക്കര, നടാൽ തുടങ്ങി വിവിധ മേഖലകളിലും കടലാക്രമണം രൂക്ഷമാണ്. മലപ്പുറം ജില്ലയിലെ പൊന്നാനി, താനൂർ, വള്ളിക്കുന്ന്, തിരൂർ, പരപ്പനങ്ങാടി മേഖലകളിലും പലയിടത്തും വെള്ളം കയറി. ശക്തമായ കാറ്റിലും മഴയിലും സംസ്ഥാനത്തുടനീളം ഗതാഗതവും വൈദ്യുതിയും തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഇത് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളെ ബാധിക്കാൻ ഇടയുണ്ട്. കോവിഡ് വ്യാപന പശ്ചാത്തലത്തിൽ മഴക്കാല രോഗങ്ങൾ പടർന്നാൽ അതും സംസ്ഥാനത്തിന് വെല്ലുവിളിയാകും. കേരളത്തിൽ അടുത്ത 24 മണിക്കൂറും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇന്ന് എറണാകുളം, ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ് കാലാവസ്ഥാ കേന്ദ്രം പുറപ്പെടുവിച്ചിരിക്കുന്നത്. എന്നാൽ ശക്തമായ മഴയുണ്ടാവുകയാണെങ്കിൽ ജാഗ്രതാ നിർദ്ദേശങ്ങളിൽ മാറ്റം വരാം. കേരളത്തെ കൂടാതെ ലക്ഷദ്വീപ്, മഹാരാഷ്ട്ര, ഗോവ, ഗുജറാത്ത് എന്നിവിടങ്ങളിലും ജാഗ്രതാ നിർദ്ദേശമുണ്ട്. ടൗട്ടെ ചുഴലിക്കാറ്റിനെ തുടർന്ന് ലക്ഷദ്വീപിലും കനത്ത കാറ്റും മഴയുമുണ്ട്. മിനിക്കോയ്, കൽപ്പേനി ദ്വീപുകളിൽ കനത്ത നാശനഷ്ടമുണ്ടായതായാണ് റിപ്പോർട്ടുകൾ. കടലാക്രമണം രൂക്ഷമായതോടെ കരക്കടിപ്പിച്ചിരുന്ന മത്സ്യബന്ധന ബോട്ടുകൾ പലതും തകർന്നു. വീടുകൾക്ക് മുകളിലേക്ക് തെങ്ങുകൾ കടപുഴകി വീണും നാശനഷ്ടമുണ്ടായിട്ടുണ്ട്. ലക്ഷദ്വീപിൽ ഇന്നും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഴ തുടരുന്ന സാഹചര്യത്തിൽ ദ്വീപിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ചുഴലിക്കാറ്റ് ഇന്ന് രാത്രിയോടെ ഗുജറാത്ത് തീരം തൊടും എന്നാണ് പ്രവചനം. ടൗട്ടെ അതിതീവ്ര ചുഴലിക്കാറ്റായി ചൊവ്വാഴ്ച ഗുജറാത്തിലെത്തുന്ന സാഹചര്യത്തിൽ 13 സംഘങ്ങളെ വ്യോമമാർഗം ഇന്ന് സംസ്ഥാനത്ത് എത്തിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉന്നതതല യോഗം വിളിച്ചു. അതേസമയം ടൗട്ടെ ചുഴലിക്കാറ്റ് തീവ്ര ചുഴലിക്കാറ്റായി മാറി ഗോവ തീരത്തേക്ക് നീങ്ങുകയാണ്. ഗോവയിലെ പനാജിയിൽ നിന്ന് 220 കിലോമീറ്റർ അകലെ അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ചുഴലിക്കാറ്റ് ഗുജറാത്ത് തീരത്ത് കരയിലേക്കെടുക്കും. രാജ്യത്തിൻ്റെ പടിഞ്ഞാറൻ തീരം മുഴുവനും ജാഗ്രത പാലിക്കുകയാണ്. ചുഴലിക്കാറ്റിൻ്റെ സ്വാധീനം ചൊവ്വാഴ്ച വരെ ഉണ്ടാകും എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം. മ്യാൻമറാണ് ഈ ഭീകര ചുഴലിക്കാറ്റിന് ടൗട്ടെ എന്ന് പേര് നൽകിയത്. ടൗട്ടെ എന്നത് ബർമീസ് ഭാഷയിൽ ഒരുതരം പല്ലിയുടെ പേരാണ്. ഉച്ചത്തിലുള്ള ശബ്ദം പുറപ്പെടുവിക്കുന്നതും ഇരുട്ടിൽ കാണാൻ കഴിയുന്നതുമായ ഒരിനം പല്ലികളാണ് ടൗട്ടെ. ലോകത്ത് 1500 ഇനം ടൗട്ടെ പല്ലികളുണ്ട്. ഇവയുടെ പ്രത്യേകതരം ശബ്ദം കൊണ്ടാണ് ഇവയെ തിരിച്ചറിയുന്നത്. പക്ഷികൾക്ക് സമാനമായ ശബ്ദമാണ് ഇവ പുറപ്പെടുവിക്കാറുള്ളത്. ഇണകളെ ആകർഷിക്കുന്നതിനും ഭീതിയുള്ളപ്പോഴുമാണ് ഇവ ശബ്ദമുണ്ടാകുന്നത്. ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ച 160 ചുഴലിക്കാറ്റുകളുടെ പേരുകളിൽ ഒന്നാണിത്. ഐക്യരാഷ്ട്രസഭയുടെ ഏഷ്യയിലെ സാമ്പത്തിക സാമൂഹിക കമ്മീഷൻ പസഫിക് സംഘടനയിലെ അംഗരാജ്യങ്ങൾക്ക് തങ്ങളുടെ രാജ്യങ്ങളിലെത്തുന്ന ചുഴലിക്കാറ്റുകൾക്ക് പേര് നിർദ്ദേശിക്കാനാവും. ലോക കാലാവസ്ഥാ സംഘടനയും ഐക്യരാഷ്ട്രസഭയും പാനലും ചേർന്നാണ് പേര് തീരുമാനിക്കുക.
ചുഴലിക്കാറ്റിന് പേരുകൾ നൽകുന്നത് നമ്പർ നൽകുന്നതിനേക്കാൾ ആളുകൾക്ക് ഓർത്തിരിക്കാൻ അത് എളുപ്പമാകും എന്നതിനാലാണ്. ഇത് സാധാരണക്കാർ, ശാസ്ത്രജ്ഞർ, മാധ്യമങ്ങൾ, ഡിസാസ്റ്റർ മാനേജർമാർ എന്നിവർക്കും സഹായകരമാണ്. മാത്രമല്ല ആശയവിനിമയം എളുപ്പത്തിലാക്കുന്നതിനും ഇതുമൂലം സാധിക്കും. ദുരന്തങ്ങളെ നേരിടാനുള്ള തയ്യാറെടുപ്പുകൾക്കും ആശയക്കുഴപ്പം ഒഴിവാക്കുന്നതിനും ഇത്തരത്തിലുള്ള പേരുകൾ സഹായിക്കുന്നു. 20th century പകുതിയിലാണ് ചുഴലിക്കാറ്റുകൾക്ക് പേരുകൾ നൽകുന്ന രീതി ആരംഭിച്ചത്. 20th century പകുതിയിലാണ് ചുഴലിക്കാറ്റുകൾക്ക് പേരുകൾ നൽകുന്ന രീതി ആരംഭിച്ചത്.